കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ കൊച്ചിയിൽ. വിമാനം കൊച്ചി കായലിൽ ഇറങ്ങി നാളെ പരീക്ഷണ പറക്കൽ നടത്തും. അമ്പത് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, അഭിമാന പദ്ധതിയാണ്, സ്വപ്ന പദ്ധതിയാണ്, ആ ചരിത്ര നിമിഷം നാളെയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ധന്യ, അല്പസമയം മുമ്പാണ് ഈ ബോൾഗാട്ടി കായലിൽ ഈ വിമാനം വന്നിറങ്ങിയത്. അത് ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ അതിന്റെ ജീവനക്കാരും മറ്റും റെസ്റ്റ് ചെയ്തതിനു ശേഷം നാളെ ആണ് ഔദ്യോഗികമായി ഈ ട്രയൽ റൺ നടത്തുന്നത്. നാളെ പരിശീലന പറക്കൽ പി രാജുവിന്റെ അധ്യക്ഷതയിൽ മന്ത്രി മുഹമ്മദ് റിയാസാണ് അത് നിർവഹിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ 9:30 ബോൾഗാട്ടി കായലിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പറന്നുയർന്ന് ശേഷം ഇടുക്കിയിലെ മാട്ടുപെട്ടി ഡാമിലെ വെള്ളത്തിൽ തന്നെ അത് ലാൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഷെഡ്യൂൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഒരുപക്ഷെ നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നാളത്തെ ഒരു ശ്രമകരമായ ദൌത്യം അത് ഇപ്പോൾ അതിന്റെ ഒരു പരീക്ഷണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ കൊല്ലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സമാനമായ ഒരു പദ്ധതി പരീക്ഷണകരമായി നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇത് ഒരു യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ കണക്ടിവിറ്റി സ്കീമിൽ ഉൾപ്പെടുത്തി ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു അനാലിസിസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കണമെന്നത് ഉൾപ്പെടെയുള്ള അതിന്റെ മറ്റു ഈ പദ്ധതി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയുള്ളൂ. എന്തായാലും കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന ഒരു പ്രത്യേക ആംഫീബിയൻ വിമാനങ്ങളാണ് ഈ സീപ്ലെയിനുകൾ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ ഒരേ സമയം കരയിലും വെള്ളത്തിലുമൊക്കെ ഇറങ്ങാൻ കഴിയുന്ന തരത്തിലാണ് ഈ വിമാനത്തിന്റെ സാങ്കേതികത തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തി, സിയാലിലെത്തി, അവിടെ ഒരു വാട്ടർ കനോൺ സല്യൂട്ട് നൽകിയതിനു ശേഷമാണ് പിന്നീട് അവിടെ നിന്ന് ഇന്ധനമൊക്കെ നിറച്ചതിന് ശേഷം ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബോൾഗാട്ടി കായലിൽ ഇത് വന്നിറങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഗതാഗത ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ ക്യാബിൻ ക്രൂ ഉൾപ്പെടെയുള്ള ആളുകളെ സ്വീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും ഇവിടെയുള്ള ആളുകൾക്കുമൊക്കെ അതിന്റെ ഉൾവശമൊക്കെ കാണാൻ കഴിയുന്ന അല്പസമയം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതുമൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായി. അതിനുശേഷം ഇപ്പോൾ വിമാനം ക്ലോസ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഒരുപക്ഷെ 15 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് അതിനകത്തുള്ളത്. എത്ര പേരെ വഹിച്ചുകൊണ്ടാണ് നാളെ പോവുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷെ 9, 15, 20, 22 ഉൾപ്പെടെ അങ്ങനെ വിവിധ കപ്പാസിറ്റികളുള്ള സീറ്റിംഗ് കപ്പാസിറ്റികളുണ്ട്. സ്വാഭാവികമായും കേരളത്തിൽ ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ 4 വിമാനത്താവളങ്ങളും അതോടൊപ്പം തന്നെ വിശാലമായ ജലപ്പരപ്പുമൊക്കെ ഉള്ള കേരളത്തിന്റെ ഈ ടൂറിസം സാധ്യതയെ വളരെ വലിയ രൂപത്തിൽ സ്വാധീനിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ടൂറിസം മാത്രമല്ല, മറ്റു ചില ഒരുപക്ഷെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള മലനിരകളിൽ ഒരു എയർ സ്ട്രിപ്പ് പോലും കാര്യക്ഷമമായി തുടങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ അത് ഉപയോഗപ്പെടുത്താമെന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മറ്റു ചില പ്രത്യേകതകൾ കൂടി. ടൂറിസം സ്കീമിന് മാത്രമല്ല, മറ്റു തരത്തിൽ കൂടി ഇതിന്റെ ആവശ്യകത എന്തായാലും കേരളത്തിൽ ഉൾപ്പെടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇത് കാനഡയിൽ നിന്നുള്ള ഒരു വിമാനമാണ്, കാനഡയിൽ നിന്നുള്ള സീപ്ലെയിൻ ആണ്. ഇത് കൂടുതൽ തരത്തിൽ ഇന്ത്യയിലെ വിവിധ ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് മാലിദ്വീപിൽ ഉൾപ്പെടെ ഇത് വളരെ വിജയകരമായി ടൂറിസം രംഗത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഒരു ചുവട് പിടിച്ചാണ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളെയും ജലാശയങ്ങളെയും ഒക്കെ കണക്ട് ചെയ്തുള്ള ഒരു ടൂറിസം രംഗം വികസിപ്പിക്കുക എന്നതുൾപ്പെടെയുള്ള ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലും ഇത് പ്രാവർത്തികമാകുന്നത് യാഥാർത്ഥ്യമാകുന്നത്. എന്തായാലും നാളെ 9:30 ഇതിന്റെ ഒരു പരീക്ഷണ പറക്കൽ ഔദ്യോഗിക ട്രയൽ റൺ എന്നതുൾപ്പെടെ നമുക്ക് വേണമെങ്കിൽ പറയാം, നാളെ പി രാജീവിന്റെ അധ്യക്ഷതയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രി ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. അവിടെ മാട്ടുപെട്ടിയിലെ ഈ KCB ജല വൈദ്യുത പദ്ധതി ഉൾപ്പെടുന്ന മാട്ടുപെട്ടിയിലെ ഡാമിൽ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സ്വീകരിക്കുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് എന്നാണ് ഈ പദ്ധതി കൃത്യമായി യാഥാർത്ഥ്യമാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടുള്ള അനാലിസിസിന് ശേഷമാണ് തീരുമാനിക്കുക. ധന്യ. ശരി മുസ്തഫ.